നമ്മുടെ വിഷാദം, ഡിപ്രഷൻ, അത് എല്ലാ മനുഷ്യർക്കും, മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ഒരിക്കലെങ്കിലും മാനസികമായി ഭാരമുണ്ടായിട്ടുണ്ട്, പ്രയാസമുണ്ടായിട്ടുണ്ട്. നല്ല ഉപസാരം കിട്ടിയാലത് മാറും, നല്ല ആലോചന കിട്ടിയാലത് മാറും, അതുപോലെ തന്നെ നല്ല സ്നേഹിതന്മാരെ കിട്ടിയാലത് മാറും, ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴത് മാറും, നല്ല ഫുഡ് കിട്ടുകൊണ്ട് മാറും, നമ്മുടെ സ്നേഹ സാമീപ്യം കൊണ്ട് ഒരാളുടെ ദുഃഖവും വേദനയും ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയും. പലരും പലപ്പോഴും അത് പുറത്ത് പറയുന്നില്ല, അത് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യോബിന്റെ പുസ്തകം 3:11 വാക്യം, യോബിന്റെ പുസ്തകം 3:11 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ന് യോബ് ചോദിക്കുകയാണ്. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ന് യോബ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം നമുക്കറിയാം. യോബിന്റെ കൂട്ടുകാർ വന്ന്, യോബിന്റെ പ്രാണസ്നേഹിതന്മാർ, യോബിന്റെ അടുത്ത സ്നേഹിതന്മാർ വന്ന് യോബിനോട് ഒരുപാട് കാര്യങ്ങൾ സംഭാഷിക്കുന്നു. അങ്ങനെ യോബിനോട് സംഭാഷിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നിനക്കിത് സംഭവിച്ചത് ഇന്നതുകൊണ്ടാണ്, ഞാൻ നിനക്ക് വിശദീകരിക്കുന്നില്ല, നിനക്കിത് സംഭവിച്ചത് ഇന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് യോബിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. യോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല, നിഷ്കളങ്കനെ നേരിടുന്നവനും ദൈവഭക്തനും ദോഷപ്പെട്ട അകലുന്നവനുമായി യോബ് നാവുകൊണ്ട് പാപം ചെയ്യാൻ തീരുമാനിക്കുന്നു. ശ്രദ്ധിച്ച ആളാണ്, തന്നെ ദേഷ്യപ്പെടുത്തിയപ്പോൾ തിരിച്ച് ദേഷ്യമില്ലാതെ പ്രതികരിക്കാൻ ശ്രമിച്ച ആളാണ്, നീതിമാനായ യോബ് എന്നാണ് യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഈ നീതിമാനായ യോബിന്റെ പുസ്തകം, യോബ് നീതിമാനാണ്. ആ തലമുറയിൽ യോബ് നീതിമാനായിരുന്നു. ഈ യോബ് നീതിമാനായി അറിയപ്പെടുന്ന യോബ് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും പരിഹാസവും ആക്ഷേപവും നിന്ദയും ഒക്കെ നേരിട്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ ശക്തനായ ഒരു വിശ്വാസി, വളരെ ശക്തനായ ഈ മനുഷ്യൻ തന്റെ ഭാര്യയോട് സംസാരിക്കുന്നു, ഒരു കുട്ടി സംസാരിക്കുന്നത് പോലെ നീ എന്നോട് സംസാരിക്കുന്നത്, ദൈവം നന്മ തന്നില്ലേ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയാസം വന്നാൽ അത് അനുഭവിച്ചുകൂടെയോ, സർവശക്തന്റെ നിന്ന സർവശക്തന്റെ തന്നിരിക്കുന്ന ശിക്ഷ അത് നിരസിക്കരുത്, സർവശക്തൻ തന്നതാണ് അത് സ്വീകരിക്കണം എന്ന് തന്റെ ഭാര്യയോട് പറയുന്നു, വാഗ്വാദം നടത്തുന്ന സ്നേഹിതന്മാരോട് പറയുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് യോബ് അവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാതെ ഈ പരിഹാസവും നിന്ദയും ആക്ഷേപവും ഒറ്റപ്പെടുത്തലും ഒക്കെ വന്നപ്പോൾ യോബ് ഒരു പ്രാവശ്യം യോബ് പറയുകയാണ്, നീതിമാനായ യോബ് പറയുകയാണ്, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത്? പ്രിയപ്പെട്ടവരെ, ശക്തനായ യോബും ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. വീണ്ടും 1 രാജാക്കന്മാരുടെ പുസ്തകം 19:4 1 രാജാക്കന്മാരുടെ പുസ്തകം 19:4 അവിടെ ആഹാബ് ഇസബേലിനോട് പറഞ്ഞു, ഇസബേൽ ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാഴ്കൊണ്ട് വന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനും അവരിൽ ഒരുത്തിന്റെ ജീവനെ പോലെ ആകുന്നില്ലെങ്കിൽ ദേവന്മാർ എന്നോട് തടുക്കൊണ്ടും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദായി ഉൾപ്പെട്ട പേർഷ്യ വായിൽ നിന്ന് അവിടെ തന്നെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിച്ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു ഭീഷണി വന്നപ്പോൾ, ഒരു പ്രയാസം വന്നപ്പോൾ ഇവിടെ ഏലിയ പ്രവാചകൻ യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. വളരെ ശക്തനായ പ്രവാചകൻ ഏലിയ പ്രവാചകൻ, നമുക്കറിയാം
ഇതിനെയൊക്കെ ബലഹീനതയാണെന്ന് കൂട്ടിക്കൊള്ളുക. ഇവിടെ ഏലിയാവ് പറയുകയാണ്, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് വിലപിക്കുകയാണ്. മതി, യഹോവേ മതി, ഇസ്രായേലിന്റെ ഭീഷണി. ഈ പ്രവാചകന് ശക്തനായ പ്രവാചകൻ, ദൈവം കൂടെയുള്ള പ്രവാചകൻ, പക്ഷെ ഒരു സന്ദർഭത്തിൽ ആ ഭീഷണിയുടെ മുമ്പിൽ തോറ്റുപോകുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല, മാനുഷികമായി വിഷമം കൊണ്ട് ദുഃഖം കൊണ്ട് പ്രവാചകൻ പറയുകയാണ്, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അതുപോലെ തന്നെ മോശയും അതുപോലെ പ്രാർത്ഥിക്കുന്നു, ദൈവം വിചാരിച്ച് എന്നെ ഒന്നു കളയണമേ എന്ന് ആദ്യ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു. മോശ പ്രാർത്ഥിക്കുന്നതായിട്ട് സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. സംഗ്രഹത്തിൽ നമ്മൾ കാണുന്നത് ദാവീദ് 102 സംഗ്രഹത്തിലും 7 വാക്യത്തിൽ, ഞാൻ വീട്ടിനുള്ളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാണ്, എനിക്ക് അഭയമില്ല, ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ഞാൻ വീട്ടിനുള്ളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാണ് എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദാവീദ് വിലപിക്കുകയാണ്. യിരെമ്യാ പ്രവാചകൻ പിതാവിന്റെ പുസ്തകം 1:20 എന്ന വാക്യത്തിൽ, യഹോവയെ നോക്കണമേ, ഞാൻ വിഷമത്തിലാണ്, എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ വിലപിക്കുകയാണ്. പിതാവിന്റെ പുസ്തകം 1:20 വാക്യം, യഹോവയെ നോക്കണമേ, ഞാൻ വിഷമത്തിലായി, എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. പ്രവാചകൻ വിലപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോനാ പ്രവാചകൻ പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്. ഇതെന്താണ്? ശക്തന്മാരായ പ്രവാചകന്മാർ, അവര് ആത്മഹത്യ ചെയ്യുന്നു, വ്യക്തത ചെയ്തു പറയുകയാണ്, മരിച്ചാൽ മതി, ഇതെന്ത് വിഷാദ രോഗത്തിന് അടിമപ്പെട്ട ഒരവസ്ഥയല്ലേ? ഡിപ്രഷൻ, ദുഃഖം, വിഷമം, വലിയ ശക്തന്മാരായ പ്രവാചകന്മാരും ഒക്കെ പോലും ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ദുഃഖിച്ചതായിട്ട്, പ്രതിസന്ധികളെ ധീരമായിട്ട് സസൈന്യം നേരിടുവാൻ തെളിവുള്ള ശക്തന്മാരായ പ്രവാചകന്മാർ പോലും ചില സന്ദർഭങ്ങളിൽ നിരാശപ്പെട്ടു, നിരാശപ്പെട്ടു. അവരുടെ മനസ്സിന് ഉണ്ടായ ദുഃഖത്തിൽ അവർ സങ്കടപ്പെടുകയും ദൈവസന്നിധിയിൽ ദുഃഖത്തോടെ മരിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്ത സന്ദർഭമാണ് നാം ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്. എന്നാൽ ദാവീദ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്, എൻ്റെ ഹൃദയം ജീവിക്കുമ്പോൾ ഒരു സന്ദർഭത്തിൽ ദാവീദ് പറഞ്ഞു, ഞാൻ ഏകനാണ്, വീട്ടിനുള്ളിൽ തരിച്ചിരിക്കുന്ന തിരികിൽ പോലെ ആകുന്നു എന്ന് ദാവീദ് വിചരിച്ചപ്പോൾ, പിന്നീട് 61 സംഘത്തിൽ നമ്മൾ കാണും.